പ്രവർത്തനം തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടും കൂനി മെഡിക്കൽ കോളേജ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു വാഗ്ദാനം. നിലവിൽ OP പ്രവർത്തനം മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം രോഗികളെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് അയക്കുകയാണ് അധികൃതർ. കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേരുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമടക്കം നിരവധി സംവിധാനങ്ങൾ എന്നായിരുന്നു തുടക്കത്തിലെ വാഗ്ദാനങ്ങളേറെ. 2020 സെപ്റ്റംബർ 14 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാടിന് ആശുപത്രി സമർപ്പിച്ചത്. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ പറഞ്ഞത് ഇങ്ങനെ: കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇപ്പോൾ വളരെയേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ. ജനീഷ്കുമാർ MLA ഒരു വലിയ പ്രവർത്തനം, ജനീഷ് MLA ആയതിന് ശേഷം ദൈനംദിനം ഇതിന്റെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയേ മാറുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. അതിന് ഗവൺമെന്റും നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിരന്തരം പ്രഖ്യാപിച്ച സർക്കാർ പിന്നീട് ഒപ്പമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള പ്രവർത്തനം. അവഗണനയുടെ നടുവിലാണ് ഈ ആതുരാലയം. സ്പെഷ്യാലിറ്റി OP മാത്രമാണിപ്പോൾ. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന വാഗ്ദാനം ജലരേഖയായി മാറി. വൈകിട്ട് 3 വരെയാണ് OP എന്നാണ് രേഖകളിൽ. എന്നാൽ 1 മണിക്ക് ശേഷം OP ടിക്കറ്റ് നൽകില്ല. കിടത്തി ചികിത്സയുണ്ട്, എന്നാൽ വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ ഇവിടെ സൗകര്യമില്ല. അതിനായി മറ്റ് ആശുപത്രികളെ ആശ്രയിക്കാനാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഒന്നുകിൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ് നിർദ്ദേശം. വേണ്ടത്ര ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ല എന്നത് മറ്റൊരു കാര്യം. അത്യാഹിത വിഭാഗത്തിൽ പോലും വേണ്ടത്ര സൗകര്യങ്ങളില്ല. ICU പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ലാബ് സൗകര്യമില്ല, ഹൃദ്രോഗ വിഭാഗമില്ല. ഗൈനോക്കോളജി വിഭാഗമുണ്ടെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. CT സ്കാൻ സംവിധാനം സ്ഥാപിച്ചിട്ടും പ്രവർത്തിക്കാൻ അറ്റോമിക് എനർജി റിസർച്ച് ബോർഡിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിൽ പ്രവർത്തനമില്ലാത്തതും ആശുപത്രി പ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലായാണ് ആശുപത്രി കെട്ടിടത്തിൻ്റെ 1 നില പ്രവർത്തിക്കുന്നത്. ആശുപത്രിക്കായി ഓരോ പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും പൊതുജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. സ്ഥല സൗകര്യങ്ങൾ ഏറെയുണ്ടായിട്ടും താലൂക്ക് ആശുപത്രികളിലെ ക്രമീകരണങ്ങൾ പോലും മെഡിക്കൽ കോളേജിലില്ല. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ മെഡിക്കൽ കോളേജെങ്കിലും ഉന്നത നിലവാരത്തിലെത്തിക്കുവാനുള്ള നടപടിയുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യോഗനാഥൻ ന്യൂസ്, കോന്നി.